ഓ അദുനായി എത് ദുക്സ് ദോമുസ് ഇസ്രായേൽ. ഓ കർത്താവെ, ഇസ്രായേൽ ഭവനത്തെ നയിക്കുന്നവനെ, മോശയ്ക്ക് സീനയിൽ വെച്ച് നിയമങ്ങൾ നൽകിയവനെ, നിന്റെ ഉന്നത ശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കാൻ കൈനീട്ടണമേ. ഇന്നത്തെ ഓ പ്രഭണിതം ഇതാണ്. ഏഷ്യ 11:4-5 33 23 കൂടാതെ പുറപ്പാട് 3:2, 24:2 എന്നിവ ആധാരമാക്കിയതാണിത്. ഇന്നും സങ്കീർത്തനം 72 തന്നെയാണ്. നമ്മളെല്ലാം രാജകീയ വ്യക്തികളാണ്. ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ ദൈവഹിതാനുസാരം ക്രമത്തിലും പരിശുദ്ധിയിലും കാത്തുസൂക്ഷിക്കാൻ നിയുക്തരായവർ. നീതിയും അതിൽ നിന്നുളവാകുന്ന സമാധാനവും കൈമുതലാക്കി വേണം നാം ഈ സഹസൃഷ്ടികർമ്മം നിർവഹിക്കാൻ. ഇന്നലെ നാം അത് ധ്യാനിച്ചിരുന്നല്ലോ. വിശുദ്ധ ഗ്രന്ഥത്തിലെ 2 മുഹൂർത്തങ്ങളെ ഈ സങ്കീർത്തനം അനാവരണം ചെയ്യുന്നുണ്ട്. 2 സാമുവൽ 7, നാഥൻ പ്രവാചകൻ വഴി ദാവീദിനോട് ദൈവം അരുൾ ചെയ്യുന്ന ഉടമ്പടി, നിന്റെ ഭവനം എന്നേക്കും നിലനിൽക്കും, നിന്റെ സന്തതി എന്നേക്കും ഭരണം നടത്തും. പിന്നെ 1 രാജാക്കന്മാർ 3:3, തന്റെ ജനത്തെ നയിക്കാൻ വേണ്ട ജ്ഞാനമുള്ള ഹൃദയത്തിനായി പ്രാർത്ഥിക്കുന്ന സോളമൻ, ജ്ഞാനവും നീതിയും കർത്താവിന്റെ യഥാർത്ഥ അഭിഷിക്തനെ അടയാളപ്പെടുത്തുന്നു എന്ന് ഈ തിരുവചനങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രം അതിന്റെ ഭൗതികാർത്ഥത്തിൽ മാത്രം നോക്കിക്കണ്ടാൽ ഈ വാഗ്ദാനങ്ങൾ രണ്ടും ഉടൻ തന്നെ മാഞ്ഞുപോയി എന്ന് തോന്നും. സോളമന്റെ ജീവിതകാലം പോലും ഈ വാഗ്ദാനം തികച്ചിട്ടില്ല. രാജ്യം തിരിച്ചു വരാനാകാതെ രണ്ടായി പിളർന്നു. തുടർന്ന് വന്ന വിഗ്രഹാരാധനയും രാഷ്ട്രീയ ഉപചാപങ്ങളും തികഞ്ഞ അനീതിയും രാജ്യങ്ങൾ വൈദേശിക ആക്രമണത്തിന് ഇരയായി. യൂദായുടെ അവസാന രാജാവായ യഹോയാക്കീമിനെ കൊണ്ട് ദാവീദിന്റെ വംശം ചരിത്രപരമായി വേരറ്റുപോകുകയും ചെയ്തു. ചരിത്രത്തിലെ ഈ കടുത്ത പ്രതിസന്ധി ഘട്ടത്തിൽ ഉയർന്നു വന്നൊരു ചോദ്യമാണ്, ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന്. സത്യത്തിൽ ദൈവം ഒരിക്കൽ പോലും വാഗ്ദാനങ്ങളിൽ പിന്നോട്ട് പോയിട്ടില്ല. മനുഷ്യരായ നമ്മളാണ് അതിന്റെ പരിപൂർത്തി വരെ കാത്തിരിക്കാൻ മനസ്സില്ലാതെ പാതിവഴിയിൽ ഇടറി തെറിച്ചു പോകുന്നത്. ഇന്നലെ നാഥൻ പറഞ്ഞിരുന്നല്ലോ, എന്നിൽ ഇടറാത്തവൻ ഭാഗ്യവാനെന്ന്. ദൈവം ചരിത്രത്തിന്റെയും തന്റെ ജനത്തിന്റെയും നിയന്താവും നായകനും തന്നെയാണ്. അവന്റെ ജനമായ നമ്മളും ഈ ദൈവിക കർമ്മത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ദൈവഭവനത്തിന്റെ കാര്യസ്ഥന്മാർ എന്ന നിലയിലാണത്. നാം പലയാവർത്തി ധ്യാനിച്ചിട്ടുള്ള ഒരു ആശയമാണിത്. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെ ഒയ്ക്കണോമിയ അഥവാ ഒരു കുടുംബക്രമം എന്ന രീതിയിൽ തിരുവചനം വിളിക്കുന്നതിനെ. ഇന്ന് മത്തായി 1:18 നാം വിശുദ്ധ ഔസേപ്പിതാവിന്റെ വീക്ഷണകോണിൽ നിന്ന് മനുഷ്യാവതാര രഹസ്യത്തെ നോക്കിക്കാണുകയാണ്. തിരുവചനം അവനെ സാദോക്ക് ദിക്കായോസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. സാദോക്ക് എന്നാൽ, ദിക്കായോസ് എന്നാൽ ദൈവിക നീതി, സെദക്ക പാലിക്കുന്നവൻ. പൂർവ്വപിതാവായ ജോസഫിനെ പോലെ തന്നെ യൗസേപ്പിതാവും ദൈവഭവനത്തിന്റെ നാഥനും സംരക്ഷകനുമായി നിയമിതനാകുന്നു. 1 Corinthians 3:5. ഇക്കഴിഞ്ഞ ദിവസം പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പ്രസിദ്ധീകരിച്ച പാത്രിസ് കോർദേ യൗസേപ്പിതാവിന്റെ പിതൃസഹജമായ ശുശ്രൂഷയെക്കുറിച്ചാണല്ലോ. യൗസേപ്പ് അനുസരണയുള്ള പിതാവ് എന്നൊരു തലക്കെട്ടിന് കീഴെ പാപ്പ മത്തായി സുവിശേഷകൻ യൗസേപ്പിതാവിനെ വിവരിക്കുന്ന ഭാഗങ്ങൾ ധ്യാനിച്ച് യൗസേപ്പിതാവിനുണ്ടായ 4 സ്വപ്നങ്ങളെക്കുറിച്ച് പറയും. സത്യത്തിൽ ഈശോയെ തന്നെ രക്ഷിച്ച 4 സ്വപ്നങ്ങളാണവ. ക്രിട്ടിക്കൽ, നിർണായകമെന്ന് നമ്മൾ പറയില്ലേ. തികച്ചും അസന്ദിഗ്ധവും അരക്ഷിതവുമായ ഒരവസ്ഥയിൽ നിന്ന് യേശുവിന്റെ ജീവിതം മറിയത്തിന്റെയും വിശുദ്ധ യൗസേപ്പിന്റെ വിധി തീർപ്പിനെ ക്രിസിസിനെ ആശ്രയിച്ചിരുന്നു. യൗസേപ്പ് ദൈവസ്വരം കേട്ടു, അനുസരിച്ചു, സമ്മതം മൂളി. മറിയത്തിന്റെ സമ്മതം പോലെ, ഫിയാത്ത് പോലെ തന്നെ, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. പഴയ നിയമത്തിലെ ജോസഫ് ഒരേ സമയം പൂർവ്വപിതാവും ഭരണാധികാരിയുമായിരുന്നല്ലോ. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ രക്ഷാകര ചരിത്രത്തിലെ 2 നാഴികക്കല്ലുകളാണ് അബ്രാഹവും ദാവീദും. അബ്രാഹം എന്ന പൂർവ്വപിതാവും ദാവീദ് എന്ന ഭരണാധിപനും, അവരോട് ചെയ്യപ്പെട്ട വ്യത്യസ്തമായ വാഗ്ദാനങ്ങളുടെ ആകെത്തുകയായ ക്രിസ്തുവും. അബ്രഹാമിനോട് പറയപ്പെട്ടതുപോലെ എക്കാലത്തെയും സകല ജനപദങ്ങളെയും അനുഗ്രഹിക്കുന്ന, ദാവീദിനോട് പറയപ്പെട്ടതുപോലെ എക്കാലവും തന്റെ സിംഹാസനത്തിൽ വാണരുളുന്ന അബ്രഹാത്തിന്റെയും ദാവീദിന്റെയും പുത്രനാണ് ക്രിസ്തു. പുതിയ നിയമത്തിൽ യൗസേപ്പിതാവും ഈ പൂർവ്വപിതാവിന്റെയും ഭരണാധിപന്റെയും കർത്തവ്യം നിർവഹിക്കുന്നുണ്ട്. ദൈവം നൽകിയ വാഗ്ദാനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിന്റെ വരവിനായി പ്രത്യാശപൂർവ്വം കാത്തിരിക്കാനും വഴിയൊരുക്കാനും തന്നെ. ഇന്ന് ജെറമ്യ 23:5-8 തൊട്ടു മുൻപ് 22 യൂദയ പൊട്ടിച്ചിതറുന്ന മൺപാത്രം പോലെ വീണ്ടെടുക്കാനാകാത്ത വിധം തകരും എന്ന് ജെറമ്യ പറഞ്ഞിരുന്നു. ജെറുസലേമിന് സംഭവിക്കാൻ പോകുന്ന അനിവാര്യമായ തകർച്ചയുടെ ആൾരൂപം പോലെ ഒരർത്ഥത്തിൽ അവസാന രാജാവായ യഹോയാക്കിൻ എന്ന് വിളിക്കപ്പെടുന്ന ജക്കോണിയ. നിരാശ തളം കെട്ടി നിൽക്കുന്ന ഒരു ദുരന്തമുഖത്ത് പ്രത്യാശയുടെ ഒരു മൃദുനിശ്വാസം ഉതിർക്കുകയാണ് ജെറമ്യ 23. അനീതി നിറഞ്ഞ ഭരണാധിപന്മാർക്ക് ദുരിതം എന്ന് വിളംബരം ചെയ്തു തന്നെയാണ് അത് ആരംഭിക്കുന്നതും. പുതിയതും വാഗ്ദാനപൂർണവുമായ ഒരു നാളെക്കുറിച്ച് പ്രവാചകൻ സംസാരിക്കുകയാണ്.
അവിടെ ദൈവഹിതം തേടുന്ന ദൈവപ്രകൃതത്തിന് തങ്ങളെ തന്നെ അനുരൂപരാക്കുന്ന ഭരണാധിപന്മാർ തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ഭംഗിയോടെ നിറവേറ്റും. ജനം, ഭരണാധിപന്മാർ, ദൈവം എന്ന ത്രയത്തെ നാം ഇവിടെ കാണും. ജനം എന്നത് അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയെ ഓർമ്മിപ്പിക്കുന്നു. ഭരണാധിപന്മാർ ദാവീദിനോട് ചെയ്ത ഉടമ്പടിയെയും. ഇതിനെയെല്ലാം പരിപൂർത്തി വരുത്തുന്ന ദൈവം ഇവിടെ നിറഞ്ഞു കവിയുകയും ചെയ്യുന്നു. നഷ്ടകാലത്തിന്റെ പ്രതാപങ്ങളെ ദൈവം പുനഃസ്ഥാപിക്കുകയാണ്. പണ്ട് ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച ദൈവമെന്നല്ല, ബാബിലോണിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന ദൈവം എന്ന് ജനം പറയാൻ തുടങ്ങും. പ്രവാചകൻ ഇത് പറയുമ്പോൾ ബാബിലോൺ പ്രവാസം അവസാനിച്ചിരുന്നില്ല, വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിലും വരാനിരിക്കുന്നവയെ വിശ്വാസപൂർവ്വം കണ്ടു മുന്നേറാൻ ശക്തിയും ജീവനും രക്ഷയും നൽകുന്നതാണല്ലോ പ്രത്യാശ. ഇന്നലെ ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിച്ചതുപോലെ ആസന്നമായവയെക്കുറിച്ച് സ്വപ്നം കാണാൻ നമുക്ക് തുടങ്ങാം. ജോസഫ് കണ്ടതുപോലെ തന്നെ, എന്നിട്ട് ജോസഫ് ചെയ്തതുപോലെ അതിൽ വിടരുന്ന ദൈവവാക്കിനെ നെഞ്ചോട് ചേർക്കാം. അവൻ വചനത്തെയും വചനത്തെ ഗർഭം ധരിച്ചവളെയും വാരിപ്പുണർന്ന് ചേർത്തണച്ചതുപോലെ തന്നെ.